അഭിഷേകം നീ പാർക്കുന്ന പട്ടണത്തെ സൗഖ്യത്തിലേക്കും അത്ഭുതത്തിലേക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ പ്രവചിക്കുകയാണ്, ഓ നിന്റെ അടുക്കൽ ചിലർ കടന്നു വരികയാണ്, പട്ടണക്കാർ വരികയാണ്, ഓ ചില സഭകൾ വളരാൻ പോവുകയാണ്, ചില കുടുംബങ്ങൾ നിമിത്തം ജനങ്ങൾ യേശുവിങ്കിലേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിക്കൂടാൻ പോവുകയാണ്, പട്ടണം ഇളകാൻ പോവുകയാണ്. പ്രയും കേരളയുടെ യോഗങ്ങൾ നിമിത്തം പട്ടണം ഇളകാൻ പോവുകയാണ്. ഈ സന്ദേശം ടെലിവിഷനിലൂടെ കേൾക്കുന്നത് കൊണ്ട് കേൾക്കുന്നവരിൽ വരുന്ന മാറ്റം നിമിത്തം പട്ടണങ്ങൾ ഇളകും. നിറയട്ടെ, ചിലരുടെ അഭിഷേകം എന്ന് പുതുക്കട്ടെ, ചില നിറവെന്ന് വർദ്ധിക്കട്ടെ, ചിലരുടെ ശരീരത്തെ പരിശുദ്ധാത്മ പിടിച്ചു കുലുക്കട്ടെ, ചിലർ പുതിയ വെളിപ്പാടുകളാൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചു പ്രാപിച്ചു. ഇത് പ്രാപിക്കേണ്ട സമയമാണ്, ഇത് കേൾക്കേണ്ട സമയമല്ല, ഇതൊരു കവിഞ്ഞൊഴുക്കേണ്ട സമയമാണ്. നിന്റെ പാദപാത്രം നിറയാൻ പോവുകയാണ്. അഭിഷേകം പ്രാപിച്ച ഉടനെ പട്ടണക്കാർ അവന്റെ ചുറ്റും കൂടി. അതുവരെയും ഇവനൊരു ഗ്രാമത്തിലെ പാവപ്പെട്ടവനായിരുന്നു, അഭിഷേകം അവനെ പട്ടണത്തെ ഇളക്കുന്നവനാക്കി. പട്ടണക്കാർ അവനോട് വന്നിട്ട് പറഞ്ഞു, യജമാനനെ പിന്നെന്താ വിളിച്ചേ? ആ അതുവരെ എടാ ഓടാ ഊവേ എന്നൊക്കെ വിളിച്ച ആള് ഇപ്പോ അവനെ ജനം വിളിക്കുന്ന എന്താണ്? നിന്നെ നിന്ദിച്ചവർ നിന്നെ മാനിക്കും. അഭിഷേകത്തിന്റെ പ്രത്യേകത, ആത്മനിറവിന്റെ പ്രത്യേകത, നീ എവിടെ നിന്ദിക്കപ്പെട്ടുവോ അവിടെ മാനിക്കപ്പെടും. നീ കരഞ്ഞിടത്ത്, നീ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിടത്ത് ദൈവം നിന്നെ മാനിച്ചിരിക്കും. നീ തകർന്നിടത്ത് അനേകരുടെ തകർച്ചകളെ നീ മാറ്റാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടും. എനിക്കിവിടെ പ്രസംഗിക്കാൻ കഴിയുന്നില്ല, അതുപോലൊരു ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുന്നത്, ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുന്നത് സാധാരണ വ്യക്തിയായിട്ടല്ല. യജമാനനെ ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വെള്ളം ചീത്തയാണ്, ദേശം ഗർഭനാശകമാണ്. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു. പട്ടണം നോക്കുമ്പോൾ ഒത്തിരി കെട്ടിടങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം ഭംഗിയാണ്, പക്ഷെ അതിന്റെ ഉള്ളിലിന്റെ ഉള്ളിലോട്ട് നോക്കിയാൽ ദേശം ഗർഭനാശകം, അതായത് അബോർഷനുകൾ നടക്കുന്ന ഒരു ദേശം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ ചാപിള്ളയാകുന്ന ദേശം, അടുത്ത തലമുറകൾ ജനിക്കാത്ത ദേശം, അതായിരുന്നു ആ ദേശം. ഏലീശ അതിനെന്ത് പറഞ്ഞു? അടുത്ത വാക്യം, അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. ഒരു പുതിയ തളിക കൊണ്ടുവന്ന് ഒരു കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ആ ദേശത്തിലെ വെള്ളം കുടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വെള്ളമായിരുന്നു. ഞാൻ ഈ വെള്ളം പഥ്യമായി ആക്കിയിരിക്കുന്നു, ഇനിയും ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൻ അല്പം ഉപ്പെടുത്ത് ഈ വെള്ളത്തിന്റെ ഉറവയിലിട്ടു. ആ വെള്ളം കുടിക്കുന്ന കുടുംബങ്ങളിലായിരുന്നു ഈ നാശം. അടുത്ത തലമുറയില്ല, വൃദ്ധന്മാരെ കൊണ്ട് ദേശം നിറഞ്ഞു, കുഞ്ഞുങ്ങളില്ല, അടുത്ത ജനറേഷൻ ഇല്ല. ഏലീശ പറഞ്ഞു, ഇന്ന് മുതൽ അമ്മമാരുടെ ഉദരത്തിൽ ചാപുള്ളയുണ്ടാകത്തില്ല, അവര് 10 മാസം നിറഞ്ഞ കുഞ്ഞിനെ പ്രസവിക്കും, അടുത്ത തലമുറകൾ ഉളവാകും. ഇനി ഒരിക്കലും ഈ ദേശത്ത് അബോർഷൻ ഉണ്ടാവുകയില്ല, മക്കളില്ലാത്തവരുണ്ടാവുകയില്ല. നോക്കിയേ, ഒരു ദേശം മുഴുവൻ സന്തോഷിക്കുവാൻ
ഒരു ശുശ്രൂഷ മാത്രം മതിയായിരുന്നു. അതായത് നിന്റെ വായിലാണ് ദേശത്തിന്റെ ഉയർച്ച ഇരിക്കുന്നത്. അടുത്ത തലമുറയുടെ ഭാവി നിന്റെ കൈകളിലാണ്. അഭിഷേകമുള്ള ദൈവവൈതലേ, ദൈവശക്തിയുള്ള ദൈവവൈതലേ, നിന്റെ നാവിന്റെ തുമ്പത്ത് ദേശത്തിന്റെ വിടുതലുണ്ട്, മക്കളുടെ ഉയർച്ചയുണ്ട്, മക്കളുടെ ഭാവിയുണ്ട്. ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഒന്ന് രണ്ട് കാര്യം കൂടി വേഗത്തിൽ. നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം, ഏലീശയുടെ അടുക്കൽ ഒരിക്കൽ ശിഷ്യന്മാരുമായിട്ട് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നു. യജമാനനെ, അവിടുന്ന് വായിക്കാമോ? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയുടെ നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ മഹാഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ, ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കടം, അന്നത്തെ കടം എന്ന് പറഞ്ഞാൽ കടം വന്നു കഴിഞ്ഞാൽ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകും. അടിമ കച്ചവടം നിലവിലുള്ള അന്നത്തെ കാലത്ത് കാശില്ലെങ്കിൽ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകും, ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോകും, ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകും. കടമുള്ളവരുടെ ഭാര്യ ഒരു വീട്ടിലും ഭർത്താവ് ഒരു വീട്ടിലും പിള്ളേര് രണ്ട് വീട്ടിലും, അങ്ങനെ നീണ്ട വർഷങ്ങൾ ജീവിക്കുന്ന കുടുംബങ്ങൾ കടത്തിന്റെ കഷ്ടതയുടെ നടുവിൽ ജീവിച്ചിരുന്ന കാലം. ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എന്റെ മക്കളെ കടക്കാര് പിടിച്ചുകൊണ്ട് പോകാൻ, ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രശ്നത്തിന്റെ നടുവിൽ ഒരു അഭിഷേകത്തിന്റെ നിറവുള്ള ഒരു ദൈവദാസന്റെ മുമ്പിൽ വന്നു. ആ ദൈവദാസന്റെ ധൈര്യം നിങ്ങളൊന്ന് നോക്കിയേ. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്ന വാക്കുകളാണ് അവൻ അവിടെ പറയുന്നത്. എന്താ പറഞ്ഞത്? ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെ ചോദിക്കാൻ ഇന്ന് ഭൂമിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിയുമോ? ഒരു രോഗി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന 3 മാസമാണ്. പ്രധാനമന്ത്രി എന്ത് പറയും? അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ വൈറ്റ് ഹൗസിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോയാൽ, ഒരു ഭൂതം ബാധിച്ചവനെ കൊണ്ടുപോയാൽ ഒബാമ എന്ത് പറയും? എന്തായാലും പറയാതെ വിടുവോ? ഇല്ല, വീട് വെച്ചു കൊടുക്കാം, നിങ്ങളുടെ വീട്ടിലോട്ട് നടക്കാൻ, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടാണല്ലേ, എന്നാൽ ഞാനൊരു വീൽ ചെയർ മേടിച്ചു തരാം അല്ലേ. പക്ഷേ അതല്ല അഭിഷിക്തൻ ചോദിക്കുന്നത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 96 ഞാനും മനുമേനോൻ എന്ന ദൈവദാസനും കൂടി ചേർന്ന് അഹമ്മദാബാദിൽ ശുശ്രൂഷക്ക് പോയപ്പോൾ, അന്ന് അവിടെ വെച്ച് ഒരു വീഡിയോ കാസറ്റ് ഒരു ദിവസം രാത്രി കണ്ടു. ഡെറിക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ക്ലാസ് കഴിഞ്ഞ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം ആൾക്കാരോട് മുന്നോട്ട് വരാൻ പറഞ്ഞു. രോഗികളായിട്ടുള്ളവരോട് നിരനിരയായിട്ട് വരുമ്പോൾ ഒരു കാലിന് ഒരു ഒരടിയോളം നീളം കുറഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നത് ക്യൂവിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഊഴം എത്തിയപ്പോൾ ഡെറിക് പ്രിൻസ് ചോദിച്ചു, ഓരോരുത്തരോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഇന്ന രോഗമാണ്, പ്രാർത്ഥിച്ചു പൊയ്ക്കോ സൗഖ്യമായി. അടുത്ത ആളോട് ചോദിച്ചു. അതൊന്നും കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. എന്നാൽ ഡെറിക് പ്രിൻസ് ഈ കാലിന് നീളം കുറഞ്ഞ ആളോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കാലിന് നീളം കൂടണം, എന്റെ കാല് സൗഖ്യമാണ്. അടുത്ത ചോദ്യം ഡെറിക് പ്രിൻസ് ചോദിച്ചതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഈ കാലിന് നീളം കൂട്ടണമോ അല്ല മറ്റേ കാലിന് നീളം കുറക്കണമോ? ഒരു അഭിഷിക്തന്റെ ധൈര്യം, പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവദാസന്റെ ധൈര്യം. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞത്? ആരെങ്കിലും കുറക്കണമെന്ന് പറയോ? കാരണം രണ്ടു കാലം ഒരേ ലെവലായാലേ നേരെ നടക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ കാലിന് നീളം കൂട്ടണമോ മറ്റേ കാലിന് നീളം കുറക്കണം? അദ്ദേഹം പറഞ്ഞു, ഈ കാലിന് നീളം കൂടണം. ക്യാമറ അതിലോട്ട് നോക്കി വെച്ചിരിക്കുകയാണ് ഡെറിക് പ്രിൻസ്. യേശുവിന്റെ നാമത്തിൽ ഈ കാലിന്റെ നീളത്തിൽ ഈ കാല് നീണ്ടു വരട്ടെ. നമുക്ക് കാണാം കാൽപ്പത്തി ഇറങ്ങി വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഡെറിക് പ്രിൻസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു, കാല് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ പിന്നെയും നീണ്ടുപോയാൽ പിന്നെ ഇതിന്റെ നീളം കൂട്ടേണ്ടി വന്നു. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു, എന്നിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, പൊയ്ക്കോളാം പറഞ്ഞു. യാതൊരു വികാരമില്ല, ഇനി അടുത്ത ആള് വരാൻ, നമ്മളാണ് ഈ പുള്ളിയുടെ കൂടെ ഒന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്താൻ. ഒരു വികാരവുമില്ല, കാരണം ഒരു ദൈവദാസന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പം,
നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നാം പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി വെറും അന്യഭാഷ പറയാനല്ല, ഏത് മനുഷ്യനെയും സൗഖ്യമാക്കാൻ, ഏത് തകർന്ന മനുഷ്യനെയും വിടുവിക്കുവാൻ, ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ പര്യാപ്തമായ അഭിഷേകം എന്റെ മേലുണ്ട്. യേശു ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇങ്ങനെ വേദപുസ്തകം തുറന്നിട്ട് പറഞ്ഞു, കുരുട്ടുകണ്ണ് തുറക്കുവാനും ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനും ആമെ കുണ്ടറയിൽ ജയിലിൽ കിടക്കുന്നവരെ തടവറയിൽ കിടക്കുന്നവരെ വിടുവിക്കുവാനും എന്റെ മേൽ അഭിഷേകമുണ്ട്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ അരച്ചിരിക്കുന്നു. എപ്പോഴും ദൈവമക്കൾ പറയണം, ആ അഭിഷേകം എന്റെ മേലുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. സകല ജനങ്ങൾക്കും വിടുതൽ കൊടുക്കാനുള്ള പരിശുദ്ധ ആത്മാവ് എന്റെ മേലുണ്ട്. കൈകളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞാനത് എന്റെ വീട്ടിലാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഏത് തകർന്ന വ്യക്തികളെയും എത്ര തരിപ്പണമായ വ്യക്തികളെയും എന്റെ വീട് രക്ഷപ്പെട്ടെങ്കിൽ ലോകത്തിലെ ഏത് വീടും രക്ഷപ്പെടും. അത്ര നരകമായിരുന്നു, ഇന്ന് എന്റെ വീടൊരു സ്വർഗമാണ്. ദൈവം അത്ര വിശ്വസ്തനാണ്.